നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ വടക്കുന്നാഥൻ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു അല്ലേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ലേ അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കുന്നാഥ ക്ഷേത്ര നിർമ്മാണം പന്തിരുകുലത്തിലെ പെരുന്തച്ചിൻ്റെ കാലത്ത് നടന്നതാണെന്ന് പറയപ്പെടുന്നു പെരുന്തച്ച കാലം ഏഴാം നൂറ്റാണ്ടിലാകെയാൽ ക്ഷേത്രത്തിനും കൂത്തമ്പലത്തിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാകുമെന്ന് കരുതുന്നു ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ വടക്കുനാഥ ക്ഷേത്രം ആദി ദ്രാവിഡ ക്ഷേത്രമായ കാവുകളിൽ ഒന്നായിരുന്നു പിന്നീട് ബുദ്ധ ജൈന പാരമ്പര്യം നിലനിൽക്കുകയും അതിനുശേഷം ശൈവ വൈഷ്ണവ സ്വാധീനത്തിൽ അമരുകയും ചെയ്തു എ സി ഭട്ടും ഭാർഗവയും മുപ്പത്താറ് വാല്യങ്ങളിലായി എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രവും പറുവശ്ശേരി ദുർഗശ്ശേരി ഭഗവതി ക്ഷേത്രവും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവും ആദ്യകാല ബുദ്ധ ചൈതന്യങ്ങളായിരുന്നു എന്ന് പറയുന്നു പാർമേക്കാവ് ഭഗവതിയും ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര ഭരണചുമതല വഹിച്ചിരുന്ന നമ്പൂതിരിമാരാണ് യോഗാദിരിമാർ എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ നമ്പൂതിരിമാർ ആധിപത്യം സ്ഥാപിച്ചതോടെ വടക്കുനാഥൻ ക്ഷേത്രം തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ നിയന്ത്രണത്തിലായി തൃശൂർ യോഗ സങ്കേതത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നയാളായ യോഗാതിരിപ്പാടാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്നത് ശക്തനമ്പരാൻ്റെ കാലത്തിന് മുമ്പ് യോഗാതിരി അവരോധം അവസാനിപ്പിച്ചു പിന്നീട് കൊച്ചി രാജാവ് നേരിട്ട് ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും നിരവധി ക്ഷേത്രാചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ഇന്ന് കൊച്ചിൻ ദേവസ്വൻ ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്ര നടക്കുന്നത് മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വടക്കുനാഥൻ ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ചരിത്രം പറയുന്നില്ല അതിൽ നിന്നും മനസ്സിലാവുന്നത് നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ടിപ്പു തൃശ്ശൂർ കടന്നു പോയിട്ടും ക്ഷേത്രത്തിനോടുള്ള ബഹുമാനാർത്ഥം നശീകരണ പ്രവർത്തികളിൽ നിന്നും മാറി നിന്നിരുന്നുവെന്നാണ് തൃശൂരിലെ പ്രാന്തപ്രദേശങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങൾ ഈ പടയോട്ടത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രം ജൈന സംഗീതമായിരുന്നു എന്നൊരു വാദഗതിയുണ്ട് ഉപദേവനായ ഋഷഭൻ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവനാണ് എന്നാണ് ഒരു നിഗമനം ജൈനർ തത്വചിന്തയിൽ പരാജയപ്പെട്ടപ്പോൾ വൈഷ്ണവർക്കും ശൈവർക്കും തുല്യപ്രാധാന്യം നൽകി ഒരു ഹിന്ദു ക്ഷേത്രമായി രൂപപ്പെടുകയാണ് ചെയ്തത് ഋഷഭനെ തൊഴുമ്പോൾ ഭക്തന്മാർ തങ്ങളുടെ വസ്ത്രത്തിൽ നിന്നും ഒരു നൂലിഴ എടുത്ത് പ്രതിഷ്ഠാമൂർത്തിയുടെ സന്നിധിയിൽ സമർപ്പിച്ച് തൊഴുകയാണ് ചെയ്യുന്നത് ഇത് പ്രതിഷ്ഠാമൂർത്തിയുടെ നഗ്നത മറയ്ക്കാൻ എന്ന സങ്കല്പത്തിലാണ് ചെയ്യുന്നത് ജൈനമുനി ദിഗംബരനായതുകൊണ്ടാണ് ഈ ആചാരം ഉടലെടുത്തത് എന്ന വാദഗതിയുണ്ട് ക്രിസ്തുവർഷം വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വരെ തൃശൂരും വടക്കുനാഥൻ ക്ഷേത്രവും സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു സാമൂതിരി നടത്തിയ ഒരു തുലാഭാരത്തിൻ്റെ കരിങ്കൽ തൂണ് ഒരു ചരിത്ര സ്മാരകമായി ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത് കാണാൻ സാധിക്കും വടക്കേക്കര കോവിലകത്താണ് സാമൂതിരിയും സൈന്യവും അന്ന് പാർത്തിരുന്നത് തലപ്പള്ളി രാജാക്കന്മാർ ചെങ്ങഴി നമ്പ്യാന്മാർ മുതലായവർ സാമൂതിരിയെ അന്ന് പിന്തുണച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടോടെ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സഹായത്തോടെ കൊച്ചി രാജാവ് സാമൂതിരിയെ തുരത്തി തൃശ്ശൂരിൻ്റെ ഭരണം തിരിച്ചു പിടിച്ചുവെന്നത് ചരിത്രം ഇനി ശക്തരാനെക്കുറിച്ചാണ് പറയാനുള്ളത് വെള്ളാരപ്പള്ളി കോവിലകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ ജനിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്ന ഇളമുറ തമ്പുരാനായും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കൊച്ചി രാജാവായി മാറിയ രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് തൃപ്പൂണിത്തറയിൽ നിന്നും കൊച്ചിയുടെ ഭരണശിരാകേന്ദ്രം തൃശ്ശിവപേരൂർ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടത് തമ്പുരാൻ തൃശ്ശൂരിനോടും വടക്കുനാഥ് ക്ഷേത്രത്തിനോടുമുണ്ടായിരുന്ന ആത്മബന്ധമാണ് ഇതിനൊരു കാരണം ശക്തൻ തമ്പുരാനാണ് തൃശ്ശിവപേരൂരിൻ്റെ സാംസ്കാരിക തനിമയിൽ തിലകക്കുറിയായി ശോഭിക്കുന്ന തൃശൂർ പൂരം തുടങ്ങിവെച്ചത് ക്രിസ്തു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ആദ്യമായി തൃശ്ശൂർ പൂരം എന്ന മഹോത്സവം വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്നത് അമാനുഷ്യപ്രഭാവനായിരുന്ന ശക്തന്തപുരാൻ തിരുമനസ്സിലെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഐതിഹ്യമാല കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനത്തിലെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ക്ഷേത്രം അതിലകത്ത് ഇലഞ്ഞിത്തറയിൽ ഉണ്ടായിരിക്കുമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ അരങ്ങേറിയ ചെണ്ടമേളം പിന്നീട് പ്രശസ്തമാവുകയും ഇലഞ്ഞിത്തറമേളം എന്നറിയപ്പെടുകയും ചെയ്തു തൃശ്ശൂർ നഗരത്തിന് ആ പേര് ഇങ്ങനെയാണ് ശിവപെരുമാളിൻ്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരു ശിവ പേരൂർ ആണ് തൃശിവ പേരൂറും പിന്നീട് തൃശ്ശൂരും ആയിത്തീർന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികൾ മൂന്നാണ് ശ്രീ പരമശിവൻ ശ്രീരാമസ്വാമി ശങ്കരനാരായണമൂർത്തി ശിവപെരുമാൾ ഏറ്റവും വടക്ക് ഭാഗത്തും ശ്രീരാമൻ തെക്കു ഭാഗത്തും ശങ്കരനാരായണസ്വാമി മധ്യഭാഗത്തും കുടികൊള്ളുന്നു വടക്ക് ഭാഗത്തുള്ള ശിവപെരുമാൾക്കാണ് ഇവിടെ ക്ഷേത്രാചാരപ്രകാരം പ്രാധാന്യവും പ്രശസ്തിയും വടക്കേറ്റത്തുള്ള ശിവന്റെ പേരിൽ അറിയപ്പെട്ട ക്ഷേത്രം പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രമായതായും കരുതുന്നു കേരളം ശൈവാധിപത്യത്തിൽ ആയിരുന്നതിനാൽ വടക്കേറ്റത്ത് പ്രതിഷ്ഠിച്ച ശിവനാണ് നാഥൻ എന്ന് പിന്നീട് സങ്കല്പമുണ്ടായി വടക്ക് നാഥൻ എന്ന ശൈവസങ്കൽപ്പം കാലാന്തരത്തിൽ വടക്കുന്നാഥൻ എന്ന പേർ നേടിയെടുത്തു ഇനിയും ഏറെ പറയാനുണ്ട് വടക്കുനാഥൻ ക്ഷേത്രത്തെക്കുറിച്ച് അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ que el cangito